हरे कृष्णा सर्वं कृष्ण अर्पणमस्तु स्वस्तिगेलेके एल्लावर्क्कु स्वागतम कुरच्च लेट एल्लारू क्षमिक्कणम इवड़े वाईफाई पेट्टन्न कट्ट आयिपोयि कुरे नेरं श्रमिच्चिट्ट अप्पो किट्टियत हेलो എല്ലാവർക്കും നമസ്തേ ഹരേ കൃഷ്ണ എല്ലാവരും ക്ഷമിക്കണം ട്ടോ കുറേ നേരായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവൂല ആഹാ സൗമ്യ हरे कृष्णा रति देवी रम्य हरिदास मीनाक्षी सरिता कुमारी मालू लेखा सबिता नारायणन कविता निजिल राधाकृष्णन प्रसीदा रंजु माधुरी शामिली रंजित सबिता परनुलो ले सरिता कुमारी मीनाक्षी ഒരുപാട് നന്ദി കാത്തിരുന്നതിന് ഒരുപാട് താങ്ക്സ് ഈ കണക്ഷന്റെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ് വരാൻ ലേറ്റ് ആയി പോയത് ഇപ്പോ വൈശാഖ മാസത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വൈശാഖ മാസത്തിന് വേറൊരു പേരൂടെ ഉണ്ട് മാധവ മാസം എന്നുള്ള ഒരു പേരൂടെ ഉണ്ട് ഒരു പാട്ടുണ്ട് കൃഷ്ണന്റെ അറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു കീർത്തനാണത് माधव मामव देवा कृष्णा यादव कृष्णा यदु कुल कृष्णा माधव मामव देवा कृष्णा यादव कृष्णा यदु कुल कृष्णा माधव मामव देवा कृष्ण साधु जनाधार सार्वभौम साधु जनाधार सार्वभौम माधव मामव देवा कृष्ण माधव मामव देवा कृष्ण यादव कृष्ण यदु कुल कृष्ण അപ്പോൾ ആ മാധവ മാസമാണ് വൈശാഖ മാസം 11 മാസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് 11 നമ്മുടെ ഹിന്ദു കലണ്ടർ പ്രകാരം ചാന്ദ്രമാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈശാഖ മാസം അപ്പോൾ വൈശാഖ മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഈ മെയ് നാളെ മുതൽ മെയ് 12 മുതൽ ജൂൺ 10 വരെയാണ് വൈശാഖ മാസം ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് കാർത്തിക മാസം മാഘമാസം അതുപോലെ വളരെ പ്രധാനപ്പെട്ട മാസമാണ് മാധവ മാസം വൈശാഖ മാസം നാളെ തുടങ്ങാണ് നമ്മള് പറയാച്ചാല് ഈ മന്ത്രങ്ങളിൽ വെച്ച് പ്രണവ മന്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശസ്ത്രങ്ങളിൽ വെച്ച് സുദർശന ചക്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോഹങ്ങളിൽ വെച്ച് സ്വർണമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് അതുപോലെ മാസങ്ങളിൽ വെച്ചിട്ട് വൈശാഖ മാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസം എന്ന് പറയുന്നത് അപ്പൊ ആ വൈശാഖ മാസത്തിലെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകള് എന്തൊക്കെയാണ് നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ചെയ്യേണ്ടത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത് അപ്പോ പ്രധാനമായിട്ട് ഈ വൈശാഖ മാസത്തിന്റെ കുറേ പ്രത്യേകതകളുണ്ട് അത് പറയാം ഒരു കഥയുണ്ട് ഇതിന്റെ ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത പ്രധാനമായിട്ടും വിഷ്ണു പുരാണം ഭവിഷ്യോത്തര പുരാണം ഇതിലൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ മാസത്തിലാണ് അക്ഷയ തൃതീയ വരുന്നത് പിന്നെ ബുദ്ധ പൂർണിമ വരുന്നത് പിന്നെ ശുക്ല പഞ്ചമി ശ്രീ ശങ്കരാചാര്യരുടെ ജയന്തിയാണ് പിന്നെ അക്ഷയ തൃതീയ ദിനമാണ് പരശുരാമ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്
പിന്നെ ശുക്ല ചതുർദശിയിലാണ് നരസിംഹാവതാരം ഉണ്ടായിരിക്കുന്ന കൂർമാവതാരവും നരസിംഹാവതാരവും അപ്പോ അങ്ങനെ പ്രത്യേകതകൾ പിന്നെ വൈശാഖ പൂർണിമ എന്ന് പറയുന്നത് തന്നെയാണ് ബുദ്ധ പൂർണിമ ബുദ്ധൻ ജനിച്ച ദിവസമാണ് ബുദ്ധന് എൻലൈറ്റ്മെന്റ് ബോധോദയം കിട്ടിയ ദിനമാണ് ബുദ്ധൻ കുശിനഗരത്തിൽ വെച്ചിട്ട് നിർവാണം പ്രാപിച്ച ദിനം ഇങ്ങനെ മൂന്നും ഒരു ദിവസമാണ് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് ഈ വൈശാഖ പൂർണിമയ്ക്ക് ഇനി തമിഴ്നാട്ടിൽ വന്നിട്ട് വളരെ പ്രത്യേകതകളുണ്ട് വൈശാഖ വിശാഖം എന്ന് പറഞ്ഞ മുരുകന്റെ സുബ്രഹ്മണ്യന്റെ ജന്മദിനമാണ് പിന്നെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ശനീശ്വരന്റെ ജയന്തി വരുന്നത് ശനി ഭഗവാൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ജയന്തി അദ്ദേഹത്തിന്റെ ജന്മം വരുന്നത് വൈശാഖ മാസത്തിലാണ് പിന്നെ ദത്താത്രേയ ജയന്തി അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായിട്ട് അത്രി ദത്താത്രേയനായിട്ട് ഭഗവാൻ അവതാരം കൊള്ളണത് ഈ വൈശാഖ മാസത്തിലാണ് പിന്നെ അങ്ങനെ ശ്രീ ശങ്കരാചാര്യർ ജനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് ഭയങ്കര ലെജൻഡ്സ് ആയിട്ടുള്ള ആളുകൾ ജനിച്ച മാസമാണ് ഈ വൈശാഖ മാസം അതായത് മെയ് 12 നാളെ തുടങ്ങി ജൂൺ 10 അവസാനിക്കുകയാണ് ഈ മാസത്തിന്റെ പ്രത്യേകത ഈ മാസം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലുണ്ടാകും ഭഗവാന്റെ മാത്രമല്ല ലക്ഷ്മി സമേതനായ സത്യനാരായണന്റെ സാന്നിധ്യമാണ് ഭൂമിയിൽ ഉണ്ടാവുക അപ്പൊ നമ്മൾ ഏത് പ്രാർത്ഥന ചെയ്താലും അതിന് ഇരട്ടി ഫലമായിരിക്കും കിട്ടണം ഭഗവാൻ നേരിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാവുകയാണ് അപ്പോ വൈശാഖ മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഈ കഴിഞ്ഞ മാസവും കഴിഞ്ഞ വർഷവും ഞാൻ വൈശാഖ മാസം മുഴുവനും വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എനിക്ക് വൃന്ദാവനം കാണാനുള്ള ഭാഗ്യം എൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നില്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെയും എല്ലാ അഭീഷ്ടങ്ങളും ഭഗവാൻ സാധിച്ചു തരും അത്രയും പവിത്രമായിട്ട് വൈശാഖ മാസം നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് വ്രതം എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് അല്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വ്രതമല്ല ഭക്ഷണം കഴിക്കുക അരിഭക്ഷണം എല്ലാ ദിവസവും ഒരു നേരം മാത്രം കഴിക്കുക എന്നുള്ളതാണ് റെസ്ട്രിക്റ്റ് ചെയ്യുക ഫുഡ് എന്നുള്ളതേ ഉള്ളൂ രാത്രിയിലൊക്കെ അരിഭക്ഷണം കഴിക്കരുത് അതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക പിന്നെ പ്രധാനമായിട്ടുള്ളത് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിക്കണം കാരണം സപ്ത നദികളുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ ജലാശയത്തിലുണ്ടാവും അത് പ്രധാനമായിട്ട് പറയണത് കിണറിൽ കുളിക്കാൻ പാടില്ല എന്ന് പറയും പക്ഷെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിണറ്റിലെ വെള്ളത്തിലല്ലേ കുളിക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഏത് ജല സ്രോതസ്സിലും സപ്ത നദികളുടെ സാന്നിധ്യം ഉണ്ടാവും സപ്ത നദികളെ കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് സപ്ത നദികള് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ നോക്കട്ടെ ആർക്കെങ്കിലും അറിയാവുന്ന സപ്ത നദികള് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത് അത് കാരണം നിങ്ങള് മെസ്സേജ് ഇടുമ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുക അപ്പൊ സപ്ത നദികൾ ഏതൊക്കെയാണ് ആരെങ്കിലും ഒരാള് മെസ്സേജ് ഇടുവോ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് സപ്ത നദികളെ കുറിച്ചിട്ട് സപ്ത നദികളിൽ നമ്മൾ സ്നാനം ചെയ്യുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ഉദ്ധാരണം ചെയ്യുന്ന നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളയും എന്നാണ് പറയുന്നത് സപ്ത നദികളിലെ സ്നാനം ആ ഗംഗ ഒരാൾ പറഞ്ഞു മഞ്ജു നായർ ഗംഗ ഉണ്ട് പിന്നെ ഗംഗ പിന്നെ ഗംഗ ഉണ്ട് അതറിയാം എന്തൊക്കെയാണ് സരസ്വതി ആ ഗംഗ സരസ്വതി സപ്തം എന്ന് പറയുമ്പോ 7 ആണ് ഗംഗ സരസ്വതി നർമ്മദ ഓക്കെ നർമ്മദ സിന്ധു ഓക്കെ സബിത സിന്ധു ഗോദാവരി ഗോദാവരി പിന്നെ കൃഷ്ണ ഇല്ല കേട്ടോ കൃഷ്ണ നദി ഇല്ല കേട്ടോ കാവേരി കറക്റ്റ് കാവേരി നർമ്മദ ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് സിന്ധു ഗംഗ യമുന ഗോദാവരി നർമ്മദ കാവേരി പിന്നെ സരസ്വതി 7 നദികളെയാണ് സപ്ത നദികൾ എന്ന് പറയുന്നത് ഈ സപ്ത നദികളിൽ സ്നാനം ചെയ്യുന്ന ഗുണമാണ് നിങ്ങൾ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുക എന്നുള്ളതാണ്
അപ്പൊ നിങ്ങൾക്ക് സൂര്യോദയം എത്ര സമയമാണെന്ന് നമുക്ക് അറിയണ്ടാവില്ല അല്ലേ അപ്പൊ അതിനെ നിങ്ങൾക്ക് ദൃക് പഞ്ചാംഗം യൂസ് ചെയ്യാം ദൃക് പഞ്ചാംഗത്തിൽ ഉണ്ടാവും സൂര്യോദയം സൂര്യാസ്തമയം നിങ്ങളുടെ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആയിട്ട് വരും എപ്പോഴാണ് സൂര്യോദയം 6:10, 6:20 അങ്ങനെയൊക്കെ ഓരോ സമയമുണ്ട് സൂര്യോദയത്തിന്റെ ആ സൂര്യോദയ ടൈമിന് മുന്നേ എഴുന്നേറ്റ് കുളിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഭഗവാന് എന്താ പറയാ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക മംഗളാരതി ചെയ്യുക ഞാൻ എന്നും മംഗളാരതി ചെയ്യുമ്പോൾ പാടുന്ന പാട്ടാണ് ഈ മാധവ മാമവ ദേവ എന്നുള്ള പാട്ടാണ് ഞാൻ പാടുക അപ്പൊ ആ ഭഗവാന് കർപ്പൂരമൊക്കെ കത്തിച്ച് മംഗളാരതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് തുളസി ദേവിയെ പ്രദക്ഷിണം ചെയ്യുക തുളസി ദേവി പ്രസീദ 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 ഹരിവല്ലഭേ ക്ഷീരോദ് മദനോദ്ഭൂതേ തുളസീത്വം നമാമ്യഹം അങ്ങനെ പറഞ്ഞിട്ട് 4 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക തുളസി ദേവിയെ എന്നിട്ട് ഭഗവാന്റെ കാലിൽ ഒരു തുളസി കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം നമ്മൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഇതൊക്കെ ജപിച്ചുകൊണ്ടാണ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിന്നെ പകല് മാക്സിമം ഉറങ്ങാതിരിക്കുക എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും വിഷമതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഉറങ്ങുക അല്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് സമയം ഉറങ്ങരുത് പകൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് അതിനുശേഷം രാത്രിയിൽ അരി ഭക്ഷണമൊന്നും കഴിക്കരുത് മാക്സിമം ഫുഡ് കൺട്രോൾ ചെയ്യുക പിന്നെ കൂടുതൽ ഭൗതികപരമായ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ആധ്യാത്മികമായ വിഷയത്തിൽ ഒരു മാസം ശ്രദ്ധിക്കുക അതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അപ്പൊ അതൊക്കെയാണ് ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത പിന്നെ വൈശാഖ മാസത്തിലാണ് വരുന്നത് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞിട്ട് അറിയാലോ നിങ്ങൾക്ക് പലരും അറിയും എല്ലാവരും അക്ഷയ തൃതീയടന്ന് നേരെ സ്വർണം വാങ്ങാൻ ഓടുക ചെയ്യുക അതല്ല അക്ഷയ തൃതീയയുടെ മഹത്വം എന്ന് പറയുന്നത് അക്ഷയ തൃതീയ ദിനത്തിൽ നമ്മൾ എന്താണോ ദാനം ചെയ്യുന്നത് അത് നമുക്ക് 10 മടങ്ങ് കിട്ടും എന്നാണ് പറയുന്നത് അല്ലാണ്ട് നമ്മളെ വീട്ടിൽ കുറെ സ്വർണം വാങ്ങി വെച്ചു കഴിഞ്ഞാല് ഭഗവാൻ നമുക്ക് കുറെ സ്വർണം തരും എന്നുള്ളതല്ല അർത്ഥം എന്ന് പറയുന്നത് അക്ഷയ തൃതീയ ദിനത്തിൽ നമ്മൾ എന്ത് ദാനം ചെയ്യുന്നോ അത് നമുക്ക് 10 മടങ്ങായിട്ട് കിട്ടും അത് മാത്രമല്ല എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് കിട്ടും ദാനം ചെയ്യുക അതായത് ഈ വൈശാഖ മാസത്തിൽ മുഴുവനുള്ളത് ദാനം ചെയ്യുക ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തും ദാനം ചെയ്യാം വസ്ത്രം ദാനം ചെയ്യാം ഇത് ജലദാനം ചെയ്യാം ജലദാനം ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഹിന്ദുസ് ആചരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു യജ്ഞമാണ് ഈ എന്താ പറയാ ഈ എന്താ പറയാ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുക ഭൂതയജ്ഞം എന്ന് പറയും നമ്മൾക്ക് ഈ മെയ് മാസം എന്ന് പറയുമ്പോൾ പൊതുവേ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല അപ്പൊ നിറയെ മഴ പെയ്യുന്നുണ്ട് എന്താവും എന്ന് അറിഞ്ഞൂടെ ജൂണും ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെയും പ്രളയം വരുമെന്ന് അറിയില്ല കേട്ടോ ഈ മെയ് മാസത്തിൽ സാധാരണ ഇങ്ങനെ മഴ ഉള്ള സാധാരണ ഡ്രൈ ആയിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്രാവശ്യം എന്തോ മഴയൊക്കെ ഉണ്ട് സാധാരണ മഴയില്ല നല്ല കൊടും ചൂടായിരിക്കുമല്ലോ അപ്പോൾ വെള്ളം ദാനം ചെയ്യാം നമ്മുടെ വീട്ടില് മുന്നില് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പക്ഷികൾക്ക് ഉറുമ്പുകളായിക്കോട്ടെ അതൊന്ന് വന്ന് വെള്ളം കുടിക്കും മൃഗങ്ങള് പക്ഷികള് ഒക്കെ അണ്ണാനൊക്കെ അതിന്ന് വെള്ളം കുടിക്കും അപ്പൊ അതാണ് വെള്ളം ദാനം ചെയ്യുക മാത്രല്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള വീടുകളിൽ വെള്ളം കുറയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് സഹായിക്കുക അതൊക്കെ ദാനമാണ് അപ്പോ ഇതൊക്കെ ഈ മാസം നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമാണ് പിന്നെ വരുന്നത് വസ്ത്രദാനം ചെയ്യാം പിന്നെ വളരെ വളരെ രസകരമായ ഒരു ദാനമുണ്ട് കുട ദാനം ചെയ്യുക കുട ദാനം ചെയ്യുക കുട്ടികൾക്കൊക്കെ കുട വാങ്ങിയിട്ട് അവർക്ക് ദാനമായിട്ട് കൊടുക്കുക അതൊക്കെ ചെയ്യാം പിന്നെ പുസ്തകങ്ങൾ ദാനം ചെയ്യാം വസ്ത്രങ്ങൾ ഒക്കെ ഇങ്ങനെ ദാനത്തിന് സ്വർണം ദാനം ചെയ്യാം പിന്നെ എന്താ പാല് തൈര് ഇതൊക്കെ ദാനം ചെയ്യാം ഇതൊക്കെ വളരെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ ദാനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും ദാനത്തിന് മഹാത്മ്യമുള്ള മാസമാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് ഒരു രാജ്യത്ത് കീർത്തിമാൻ എന്ന് പറയുന്ന ഒന്നാം ആദ്യമായിട്ട് ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടുള്ള ഒരു കഥയുണ്ട് അതായത് വിഷ്ണു പുരാണത്തിൽ പറയുന്നത് കീർത്തിമാൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഒരിക്കലും കാട്ടിൽ പോകുമ്പോൾ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ പോകുമ്പോൾ വസിഷ്ഠമുനിയുടെ ശിഷ്യന്മാരെല്ലാവരും കൂടി കുറെ ശിഷ്യന്മാരുണ്ട് വസിഷ്ഠമുനിക്ക് അപ്പൊ അവരെല്ലാവരും ഈ വഴി നീളെ ഇരുന്നിട്ടോ കൊടും വെയിലത്ത് അങ്ങനെ കുറെ വെള്ളവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് വഴി യാത്രക്കാർക്ക്
രാജാക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ രാജാവ് വെള്ളം തായിച്ച് വലഞ്ഞു വരുമ്പോ ഈ കാട്ടിനുള്ളിൽ വരുമ്പോ ആ കാട്ടിനുള്ളിൽ പോകുന്ന വഴിയോ അത്രക്കാർക്കൊക്കെ ഈ ഈ ശിഷ്യന്മാര് വെള്ളം കൊടുക്കുന്നത് കാണുമ്പോ ഇദ്ദേഹം ചെന്ന് വസിഷ്ഠ മുനിയോട് ചോദിക്കും, എന്താണ് ഇത്രയും കൊടും വെയിലത്ത് ഇവരിരുന്ന് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതെന്ന് പറയുമ്പോ പറയും, ഇതറിയില്ല, ഇത് വൈശാഖ മാസമാണ്, ജലദാനം ചെയ്തു കഴിഞ്ഞാല് ഭയങ്കര വലിയ ഒരു അനുഗ്രഹമാണ് ഈ മാസം ജലദാനം ചെയ്താൽ ലഭിക്കുക, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യണേന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഇത് ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകതകളൊക്കെ ഈ വസിഷ്ഠ മുനി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുമ്പോ ഇദ്ദേഹത്തിന് ഈ കീർത്തിമാൻ രാജാവിന് ഇതൊക്കെ മനസ്സിലാകുമ്പോ അദ്ദേഹം അത് ആചരിക്കാൻ തുടങ്ങും. അദ്ദേഹം പിന്നെ തിരിച്ച് കൊട്ടാരത്തിൽ പോയിട്ട് തന്റെ പ്രജകളോടെല്ലാം പറയും, നിങ്ങൾ എല്ലാവരും വൈശാഖ മാസം ആചരിക്കണം, ആ സമയത്ത് സത്യനാരായണനായ ഭഗവാൻ ഭൂമിയിൽ സാന്നിധ്യമുള്ള സമയമായതുകൊണ്ട് നിങ്ങൾ നല്ല ദാനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ നാമം സദാ ഉച്ചരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് നല്ലത് വരുത്തുമെന്ന് രാജാവ് പഠിച്ച കാര്യം രാജാവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെ രാജ്യത്തുള്ള ആളുകളൊക്കെ ഇതിങ്ങനെ പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി, വൈശാഖ മാസം ആചരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് യമധർമ്മ ഉണ്ടല്ലോ നമ്മളെ കാലൻ, മരണത്തിന്റെ ദേവൻ, അപ്പൊ മരണത്തിന്റെ ദേവന് വല്ലാത്ത സങ്കടം വരിക. കാരണം ആളുകളൊന്നും നരകത്തിലേക്ക് വരുന്നില്ല, എല്ലാവരും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോവാണ്, ആർക്കും നരകം കൊടുക്കാൻ പറ്റണില്ല. മരിക്കുന്നവരൊക്കെ സ്വർഗത്തല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠ ലോകത്തിലേക്ക് പോവാണ്, ആരെയും നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റണില്ല, ആൾക്കൊരു പണിയില്ലാണ്ടായി. അപ്പോ നേരെ ചെന്നിട്ട് ബ്രഹ്മാവിനോട് പറയും, ബ്രഹ്മാവിനോട് പറയും, ഈ കീർത്തിമാന്റെ രാജ്യത്തെ പ്രജകളൊക്കെ മരണപ്പെടുമ്പോ ആരും നരകത്തിലേക്ക് വരുന്നില്ല, എല്ലാവരും സ്വർഗത്തിലേക്ക് പോവാണ്, എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോ ആളുടെ രാജ്യത്തിൽ ഒരു പണിയില്ലാണ്ടായി മാറി, എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വളരെ അസൂയയായിട്ടുണ്ട് കീർത്തിമാൻ രാജാവിനോട്. അപ്പോ അദ്ദേഹത്തിനെ കൂട്ടി ബ്രഹ്മദേവൻ നേരെ വൈകുണ്ഠത്തിലേക്ക് ചെല്ലും. അപ്പോ വൈകുണ്ഠത്തിൽ നമ്മുടെ ഭഗവാൻ ശ്രീമൻ നാരായണൻ, വാസുദേവൻ, ശ്രീ പത്മനാഭൻ, ശ്രീകൃഷ്ണ പരമാത്മാവ്, അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ്. അനന്ത ശേഷ നാഗത്തിന്റെ മുകളില് ലക്ഷ്മീദേവി പാദത്തിൽ തന്നെ ഉണ്ട്. അപ്പോ അദ്ദേഹം അദ്ദേഹത്തിനോട് ചെന്ന് പരാതി പറയുമ്പോ പുളി പറയും, ഞാൻ വേണമെങ്കിൽ ഈ ആദിശേഷനെ ഉപേക്ഷിക്കും, വേണമെങ്കിൽ ലക്ഷ്മിയെ വരെ ഞാൻ ഉപേക്ഷിക്കും, പക്ഷേ വൈശാഖ മാസത്തിൽ വ്രതം എടുക്കുന്ന എന്റെ ഭക്തനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കീർത്തിമാൻ എന്താണോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടെ സദാ എന്റെ സാന്നിധ്യം ഉണ്ടാവും, അദ്ദേഹം എന്തൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കും, അദ്ദേഹം എന്റെ നല്ല ഭക്തനാണ്. മാത്രമല്ല വൈശാഖ മാസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ കൊണ്ട് വൈശാഖ മാസത്തെ വ്രതം എടുപ്പിച്ച ആളാണ് അദ്ദേഹം, അതുകൊണ്ട് ആ രാജ്യത്ത് ഒരു തരത്തിലുള്ള മോശം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോ എന്നിട്ട് പറഞ്ഞു കൊടുക്കും, യമധർമ്മനോട് ഒരിക്കലും കീർത്തിമാനോട് അസൂയ പാടില്ല, അദ്ദേഹം എത്ര നല്ല കാര്യമാണ് ചെയ്യുന്നത്, ആ രാജ്യത്ത് ദയവേത് അങ്ങയുടെ സാന്നിധ്യം വേണ്ട, അവിടെയുള്ള എല്ലാ ആളുകളും നല്ല ആളുകളായിട്ട് മാറിക്കോട്ടെ, അവരെയൊക്കെ ഞാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. കീർത്തിമാൻ രാജാവ് പറയുന്നത് അനുസരിക്കുന്നത്, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് ആചരിക്കുന്നവരെല്ലാവർക്കും മോക്ഷം കൊടുത്ത് ഞാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവാണ് എന്ന് പറയും. അപ്പോ അപ്പോ അങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത്. വിഷ്ണു പുരാണത്തിലാണ് ഈ കഥയുള്ളത്. അതുപോലെ അക്ഷയ തൃതീയ ദിനത്തില് ദാനം ചെയ്യുന്നതിന്റെ മഹത്വം വായു പുരാണത്തിലാണെന്ന് തോന്നുന്നുണ്ട് പറയുന്നത്. അത് പാഞ്ചാല ദേശത്തെ രാജാവായ പുരുഷായ എന്ന് പറഞ്ഞ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം പോയി, അദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഒരു കാട്ടില് കുറെ സന്യാസിമാരുടെ കൂടെ വന്ന് താമസിക്കേണ്ട ഗതികേട് വരികയാണ്. അപ്പോ ഈ സന്യാസിമാരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഈ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു, എന്റെ സ്വത്ത് സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു, ഞാനൊരു രാജാവായിരുന്നു, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നതെന്ന് ചോദിക്കാൻ പറയും, നീ മുജന്മത്തില് ഒരു ദുഷ്ടനായ വേടനായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്ന് പറയും. അപ്പോ ആള് പറയും, ഞാൻ ദുഷ്ടനായ വേടനായിട്ടും ഞാൻ രാജാവായി മാറിയില്ലേ, അതെങ്ങനെയാന്ന് ചോദിക്കും. അപ്പൊ പറയും, നീ ഒരിക്കലും മാത്രം ഒരേ ഒരു പ്രാവശ്യം മാത്രം വിശന്ന് വലഞ്ഞ് വന്ന, അതായത് വെള്ളം ദാഹിച്ച് വന്ന രണ്ടു ഭിക്ഷുക്കൾക്ക് നീ അക്ഷയ തൃതീയ ദിവസത്തിൽ ജലദാനം ചെയ്തു, അതിന്റെ മഹത്വം കൊണ്ടാണ് നിനക്ക് രാജാവാകാനുള്ള, അടുത്ത ജന്മത്തിൽ രാജാവാകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. പക്ഷേ നീ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ദുഷ്ടതകള് ഒക്കെ കൊണ്ടാണ് നിനക്ക് ആ ഒരു സ്ഥാനത്ത് മനസമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കാത്തത് എന്ന് പറയും.
അപ്പോ രാജാവ് പറയും മനസമാധാനത്തോടു കൂടിയിട്ട് എനിക്ക് ഈ രാജ്യം ഭരിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറയൂ എന്ന് പറയും അപ്പൊ പറയും ഭഗവാനെ പ്രാർത്ഥിക്കൂ ഭഗവാനെ എന്റെ നാമം സദാ ഉച്ചരിക്കൂ ഭഗവാനെ സ്നേഹിക്കൂ ഭഗവാനിലേക്ക് എത്തിയാൽ മാത്രമേ നിനക്ക് മനസമാധാനത്തോടു കൂടി നിന്റെ രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങള് ദുരിതങ്ങള് ദുഃഖങ്ങള് ഇതുപോലെ സ്ഥാന ചലനങ്ങളൊക്കെ നിനക്ക് സദാ ഉണ്ടാവും അതുകൊണ്ട് നീ ഭഗവാനെ പ്രാർത്ഥിക്കൂ എന്ന് പറയും അത് മാത്രമല്ല വരാൻ പോകുന്നത് വൈശാഖ മാസമാണ് അപ്പോ വൈശാഖ മാസത്തിൽ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ട് ആ ദിവസം നീ ദാനം ചെയ്യും ജലദാനം ചെയ്യും നിന്റെ കയ്യിൽ എന്തൊക്കെയുള്ളോ അതൊക്കെ നീ ദാനം ചെയ്യൂന്ന് പറയും അങ്ങനെ ഈ രാജാവ് ഇദ്ദേഹം സന്യാസിമാര് പറയുന്ന പോലെ അനുസരിക്കുകയും ഒടുവില് അദ്ദേഹത്തിന് ഗ്രാജുവലി കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യം തിരിച്ചു കിട്ടും അദ്ദേഹത്തിന് രാജ്യത്തെ മനസമാധാനത്തോടുകൂടി ഇരുന്ന് ഭരിക്കാനുള്ള ആ അവസരം ലഭിക്കും അപ്പൊ അദ്ദേഹം എല്ലാ വർഷവും പിന്നീട് വൈശാഖ മാസം ആചരിക്കാനും അക്ഷയ തൃതീയ ദിവസത്തിലെ ദാനധർമ്മങ്ങൾ ചെയ്യാനും അദ്ദേഹം തുടങ്ങും അക്ഷയ തൃതീയ ദിവസത്തില് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത് ഈ അക്ഷയ തൃതീയ ദിവസം അക്ഷയ തൃതീയ എന്ന് വെച്ചാൽ ഒരിക്കലും എന്താ പറയാ എന്താ ക്ഷയിക്കാത്തത് അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നാശമില്ലാത്തതായിട്ട് നിൽക്കും നമ്മൾ ചെയ്യുന്ന പുണ്യ കാര്യങ്ങളായിക്കോട്ടെ പാപ കാര്യങ്ങളായിട്ടെ പാപമാണെങ്കിൽ അതിനും നാശം ഉണ്ടാവില്ല എന്നാ പറയുന്നത് ഒരിക്കലും വിട്ടുമാറില്ല ആ പാപം അതുപോലെ പുണ്യമാണ് ചെയ്യണമെങ്കിൽ അതും ക്ഷയിക്കാതെ നിൽക്കും കാട്ടിൽ വെച്ചിട്ട് മഹാഭാരതത്തില് അക്ഷയ തൃതീയയുടെ മഹത്വം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോ അതില് പ്രധാനമായിട്ട് സൂര്യദേവൻ അക്ഷയ പാത്രം കൊടുക്കുന്നത് യുധിഷ്ഠിരന് കൊടുക്കുന്നത് അക്ഷയ തൃതീയ ദിവസമാണ് അതിലെ എന്ത് ഭക്ഷണം അതിൽ വന്നാലും അത് ആഗ്രഹിക്കുന്ന അത്ര ഭക്ഷണം വരും അപ്പൊ ദ്രൗപദിക്ക് അത് യുധിഷ്ഠിരൻ കൊണ്ടു കൊടുക്കുന്ന കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ദ്രൗപദിയുടെ കഥ പറഞ്ഞപ്പോ ഭഗവാൻ വരുന്നതും ഒക്കെ ഉള്ള കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അത് നോക്കുക കേട്ടോ പഴയ കഥകളിലുണ്ട് ദ്രൗപദിയുടെ കൃഷ്ണഭക്തി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് അപ്പൊ അത് അക്ഷയ തൃതീയയിലാണ് പിന്നെ ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കോ എന്നറിയില്ല ശങ്കരാചാര്യർ ഭിക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു അമ്മ ഒരു വയസ്സായ അമ്മയുടെ വീട്ടിൽ ചെല്ലും അപ്പോ അമ്മ ഒന്നുമില്ല കഴിക്കാൻ ഒരു ഉണക്ക മുന്തിരി ഒരു ഉണക്ക നെല്ലിക്ക മാത്രമേ ഉള്ളൂ കഴിക്കാൻ അപ്പോ ശങ്കരാചാര്യർ വന്ന് ചോദിക്കുമ്പോ അതും എടുത്തു കൊടുക്കും ആ അമ്മ അത് അക്ഷയ തൃതീയ ദിവസമാണ് ദാനം കൊടുത്തു അപ്പൊ ആ നെല്ലിക്ക വാങ്ങിയിട്ട് ഒരു മന്ത്രം അങ്ങോട്ട് ജപിക്കുകയാണ് അദ്ദേഹം ആ മന്ത്രത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പൊ ആ മന്ത്രം ജപിക്കുമ്പോ നിറയെ ആകാശത്തുനിന്ന് സ്വർണ്ണ നെല്ലിക്ക വന്ന് വീഴാണ് എന്നിട്ട് അത് ആ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ശങ്കരാചാര്യർ അപ്പൊ അങ്ങനെ അതായത് ഒരു എന്ത് ദാനം ചെയ്താലും അതിന് 10,000 മടങ്ങ് 10,000 മടങ്ങാണ് നമുക്ക് അതിന്റെ ഗുണം ലഭിക്കുക പിന്നെ ഈ അക്ഷയ തൃതീയ ദിവസത്തിലുള്ള ഏകാദശി സോറി വൈശാഖ മാസത്തിലുള്ള ഏകാദശികൾ വളരെ പ്രധാനപ്പെട്ടതാണ് കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ഏകാദശി എടുക്കുക അത് വളരെ ഉത്തമമാണ് എല്ലാ ഏകാദശി എടുക്കുന്നതിന്റെ ഫലമാണ് കിട്ടുക പിന്നെ അമാവാസി വളരെ പ്രത്യേകതയുള്ളതാണ് വൈശാഖ മാസത്തിലെ അമാവാസി എന്ന് പറയുന്നത് പിതൃതർപ്പണം ചെയ്തു കഴിഞ്ഞാല് പിതൃക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മളോടുള്ള വിഷമതകള് സങ്കട അതൊക്കെ നമ്മളുടെ മക്കളെയൊക്കെ അഫക്റ്റ് ചെയ്യും കുട്ടികൾക്ക് അസുഖം ഉണ്ടാവുക കുട്ടികൾക്ക് ജോലി കിട്ടാതെ വരിക കുട്ടികളുടെ കല്യാണം നടക്കാതെ വരിക കുട്ടി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പിതൃക്കൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലം അവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത് കനകധാരാ സ്തോത്രം യെസ് അതാണ് ശങ്കരാചാര്യർ ചൊല്ലുന്നത് കനകധാരാ സ്തോത്രം ചൊല്ലിയിട്ടാണ് ആ നെല്ലിക്ക വീഴുന്നത് കേട്ടോ അതെ താങ്ക് യു ജ്യോതി താങ്ക് യു ജ്യോതി അപ്പോ അതുപോലെ എന്തായിരുന്നു പറഞ്ഞു വന്നത് അമാവാസിയുടെ അന്ന് പിതൃതർപ്പണം ചെയ്യുക അപ്പോ പിതൃക്കൾക്ക് സാധാരണ ഇതിനേക്കാളും കൂടുതൽ ഫലമാണ് ഉണ്ടാവുക പിതൃതർപ്പണം ചെയ്യുമ്പോൾ പിതൃക്കൾക്കുണ്ടായ എല്ലാ തരത്തിലുള്ള വിഷമതകളും നീങ്ങി അവർക്ക് അടുത്തൊരു ശരീരം കിട്ടുകയാണ് ഈ പിതൃലോകം എന്ന് പറഞ്ഞാല് ആര്യമാൻ ഭഗവാന്റെ മറ്റൊരു അവതാരമായ ആര്യമാനാണ് പിതൃലോകത്തുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതായത് മരണത്തിന് ശേഷം കുറച്ച് പുണ്യമൊക്കെ ഉള്ളവര് പിതൃലോകത്തിൽ പോകുമെങ്കിലും അവിടെ അസ്വസ്ഥതപ്പെട്ട് നിൽക്കും മറ്റൊരു ശരീരം കിട്ടണത് വരെ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് മറ്റൊരു ശരീരം അവരുടെ പുണ്യം അനുസരിച്ച് കിട്ടുമ്പോൾ പിന്നെ ഭൂമിയിൽ വന്നിട്ട് അത് അനുഭവിക്കണം
ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയിലുള്ള കുറച്ച് സ്ഥലമാണ് പിതൃലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ പിതൃലോകത്തിലാണ് നമ്മുടെ മോക്ഷം കിട്ടാത്ത, അതായത് പിതൃലോകത്തിൽ ഉള്ള ആളുകൾ മോക്ഷം കിട്ടിയിട്ടില്ല, അവർക്ക് അവര് താൽക്കാലികമായിട്ട് അവിടെ നിൽക്കുകയാണ്. അടുത്തൊരു ശരീരം കിട്ടണം, എന്നാലേ അവർക്ക് പിന്നെയും ഭൂമിയിൽ വന്ന അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന കർമ്മ ഫലങ്ങളൊക്കെ തീർത്തിട്ട് പിന്നെയും അവർക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടണവരെ അവർ വെയിറ്റ് ചെയ്യണ സ്ഥലമാണ് പിതൃലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ പിതൃലോകത്തില് ഉള്ള പിതൃക്കൾക്ക് അവർക്ക് ആ ഒരു സായു, അതായത് അവർക്ക് അടുത്തൊരു ദേഹം കിട്ടുക, അവർക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴി ഒരുക്കാൻ സഹായിക്കും നിങ്ങൾ വൈശാഖ അമാവാസിയിൽ അനുഷ്ഠിക്കുന്ന ഈ പിതൃതർപ്പണം കാരണം. അപ്പൊ അവര് അനുഗ്രഹിക്കുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോ അത് നിങ്ങൾക്ക് കൂടുതൽ നല്ല, നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ ഒരു പ്രകാശമയമായി മാക്കി തീർക്കും. അതുകൊണ്ടാണ് നമ്മുടെ പിതൃയജ്ഞം എന്ന് പറയുന്നത് ഒരു സനാതന ധർമ്മത്തിൽ ഹിന്ദു അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മളുടെ അച്ഛൻ അപ്പൂപ്പന്മാരെ ഫുള്ളും, അതായത് നമുക്ക് അച്ഛനെ അമ്മയും ഒരു അപ്പൂപ്പനെ അമ്മയും മാത്രമേ അറിയായിരിക്കുള്ളൂ, പക്ഷെ എത്രയോ ജന്മ ജന്മാന്തരങ്ങളിലുള്ള ആളുകളുടെ ഡി എൻ എ ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. അതിന്റെ ആ ശ്വാസനകള് അവര് ബാക്കി വെച്ച് പോയ എന്തൊക്കെയോ ആഗ്രഹങ്ങളാണ് നമ്മളിലൂടെ സാധിച്ച് എടുക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദിവസവും രാവിലെയും വൈകുന്നേരവും. അത് നമ്മൾ ഹിന്ദുസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ തലമുറ കഴിഞ്ഞിട്ടാണോ നമുക്ക് ഈ ശരീരം കിട്ടിയത്, ഈ ശരീരം നമുക്ക് തന്നതിനുള്ള കാരണക്കാർ എത്രയോ ജന്മ ജന്മാന്തരങ്ങൾക്ക് മുന്നേ ഉള്ള പിതൃക്കളാണ്. അവര് നമ്മൾ സദാ അവരെ സ്മരിച്ച് അവരോട് നന്ദി പറയണം. അവരോട് പറയണം സദാ നമ്മളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ഇനിയും തലമുറകളെ നിങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് നമ്മൾ സദാ സ്മരിക്കണം അവരെ. അത് പിതൃയജ്ഞം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമാവാസിയിൽ പിതൃതർപ്പണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. പിന്നെ വൈശാഖ പൂർണിമയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഈ വൈശാഖ മാസത്തിലുള്ള പൂർണിമ വളരെ പ്രത്യേകതയാണ്. പൂർണിമയുടെ അന്ന് ഉപവാസം ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഏകാദശി പോലെ തന്നെ ഫാസ്റ്റിംഗ് എടുക്കുക, അത് ഈവനിങ് വരെ മതി ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുതന്നെയാണ് ബുദ്ധ പൂർണിമ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗംഗാദേവി, ഗംഗാദേവിയുടെ ഗംഗാ സപ്തമി എന്നാണ് അതിന് പറയുന്നത് തോന്നുന്നുണ്ട്. ഗംഗാ സപ്തമി, യെസ്, ഗംഗാ സപ്തമി എന്ന് പറഞ്ഞാല് ഗംഗാദേവി ഭൂമിയിൽ എത്തിയത്, ഭൂമിയിലേക്ക് ഒഴുകിയത്. ഗംഗാദേവി ഭൂമിയിൽ മാത്രമല്ല 14 ലോകത്തിലും ഉണ്ട് ഗംഗാദേവി. ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാദേവി, ഭഗവാന്റെ പത്നിയായ ഗംഗാദേവി, ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ ദിവസമാണ് ആ കഥയുണ്ട്. അത് ഞാൻ ഗംഗാ സപ്തമിയുടെ ഞാൻ പറഞ്ഞു തരാം. പലരും പറയും ഗംഗയെ ഭഗവാൻ ശിവൻ എന്താ ജടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, രഹസ്യ ഭാര്യയാണ്, എന്തൊക്കെ മണ്ടത്തരങ്ങളാണെന്നറിയാവോ പറയുന്നത്. അപ്പോൾ ഒരാൾ അതിന് കമന്റ് അന്ന് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഒരു ആള് ആൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്, പക്ഷെ മഹാപാപമാണ് വരുത്തി വെക്കുന്നത്. ഭഗവാൻ എന്തുകൊണ്ടാണ് ഗംഗയെ ശിരസിൽ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ശിരസിൽ നിന്ന് എന്തുകൊണ്ടാണ് ഗംഗ ഒഴുകുന്നത് എന്നുള്ളത് കഥ വേറെയാണ്. അത് രഹസ്യബന്ധവും ഇപ്പൊ ഭൗതികപരമായിട്ടുള്ള ഈ ലോകത്ത് കാണുന്ന വിഷയങ്ങളൊന്നും അല്ല അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും, ഈ ഭൂമിയെ മുഴുവനും മഹാദേവൻ രക്ഷിച്ചതാണ്, അല്ലെങ്കിൽ എല്ലാം വെള്ളത്തിനടിയിലായി പോയേനെ ഗംഗാ നദി ഭൂമിയിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ അത് ആ കഥ ഞാന് ഗംഗാനദിയുടെ ഉത്ഭവത്തിന്റെ കഥ ഞാൻ സപ്തമിയുടെ അന്ന് പറഞ്ഞു തരാം, അന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകളെ ദയവ് ചെയ്ത് തിരുത്തുക നിങ്ങള്. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. മഹാദേവൻ ഗംഗയെ രഹസ്യമായിട്ട് തലയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, വേറൊരു പത്നിയായ പാർവതിയെ കൂടെ കൊണ്ട് നടക്കുന്നു, എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ്. അത് ഹിന്ദുസ് ആയിട്ടുള്ള ആളുകളാണ് ഇത് പറയണേന്നുള്ളതുമാണ് വലിയൊരു തമാശ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ബാലാജി, നമ്മുടെ വെങ്കടേശ്വരൻ, തിരുപ്പതി വെങ്കടേശ്വരൻ പത്മാവതി ദേവിയെ വിവാഹം കഴിച്ചത് വൈശാഖ മാസത്തിലാണ്. അപ്പോ തിരുപ്പതി ഭഗവാന്റെ കഥ ഞാൻ വൈശാഖ മാസത്തിൽ എന്തായാലും പറഞ്ഞു തരും. ഈ മാസം ഞാൻ എന്തായാലും തിരുപ്പതി ഭഗവാന്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ബദരീനാഥ് ക്ഷേത്രം തുറക്കുന്നത് വൈശാഖ മാസത്തിലാണ്. അപ്പൊ ആ ബദരീനാഥിന്റെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. അപ്പൊ ബദരീനാഥ് ക്ഷേത്രം തുറക്കുന്നത് വൈശാഖ മാസത്തിലാണ്. പിന്നെ അങ്ങനെ അപ്പോ മുരുകന്റെ ജന്മദിനം, പിന്നെ ദത്താത്രേയജന് ശനീശ്വരന്റെ ജന്മം ഉണ്ടാകുന്നത്,
അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഈ വൈശാഖ മാസത്തില് ഉള്ളത്. അപ്പൊ അതിന്റെ എല്ലാ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിക്കൊണ്ട് സ്വസ്തികയിൽ ഉള്ള എല്ലാ ഗോപി ഗോപന്മാരും ഈ വൈശാഖ മാസം കുടുംബസമേതം തന്നെ എടുക്കാൻ, അതിന് ഈ കുടുംബസമേതം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ ആരാണോ ഏറ്റവും കൂടുതൽ ഭഗവാനോട് ഭക്തി ഉള്ളത്, അവരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം, മറ്റുള്ളവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഭക്തി അത്രയും വിശ്വാസം ഉള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിലൂടെ മറ്റുള്ളവരുടെ മനസ്സ് കുറച്ച് കുറച്ചായിട്ട് മാറി മാറി തീർച്ചയായിട്ടും വരും. അപ്പൊ ആ വിശ്വാസം, ആ ദൃഢമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ മാസം മുഴുവനും വ്രതം അനുഷ്ഠിക്കുക. നമ്മള് വർഷത്തിൽ 365 ദിവസവും നമ്മൾ എൻജോയ് ചെയ്യല്ലേ. ഈ കൊറോണയൊക്കെ വന്നിരിക്കുന്ന ഈ സമയത്ത് ഈ ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ട് ഭഗവാൻ ഭൂമിയിൽ ഇരിക്കുന്ന സമയം എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്രതം എടുക്കുക. മാത്രമല്ല കൂർമ അവതാരം ഉണ്ടായത് ഈ മാസമാണ്. കൂർമ അവതാരം ഉണ്ടാവുന്ന സമയത്ത് അറിയാലോ ഭഗവാൻ എന്തിനാണ് കൂർമ അവതാരം എടുത്തത്? പാലാഴി മദനം നടക്കുന്ന സമയത്തല്ലേ ഭഗവാൻ കൂർമ അവതാരം എടുത്തത്? മറ്റേ കൂർമ അവതാരമായിട്ടാണ് മന്ദരപർവ്വതത്തെ ഭഗവാൻ ഉയർത്തിയത് താന്നു പോയപ്പോ. അപ്പോ ധന്വന്തരി മൂർത്തി പ്രത്യക്ഷപ്പെട്ടത് ഈ ഈ സമയത്താണ്. പാലാഴി മദനം നടക്കുന്ന സമയത്താണ് ധന്വന്തരി മൂർത്തി പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ തന്നെയാണ് ധന്വന്തര മൂർത്തിയായിട്ട് വന്നത്. അമൃത കുംഭവും കൊണ്ട് കുറെ പച്ചമരുന്നുകളും കൊണ്ട് ആയുർവേദം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ധന്വന്തരി മൂർത്തി. അപ്പൊ ധന്വന്തരി മൂർത്തിക്ക് പ്രാധാന്യം ഉണ്ട്. അപ്പോ ധന്വന്തരി മൂർത്തിയുടെ കഥ ഞാൻ ഈ മാസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ധന്വന്തരി മന്ത്രം നിങ്ങൾ ദിവസവും ജപിക്കുന്നത് രോഗപീഠകളിൽ നിന്ന് രോഗം വരുമെന്നുള്ള പേടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ തരുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഇപ്പം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മാസം നമ്മൾ വ്രതശുദ്ധിയോടുകൂടിയിട്ട് ഒന്ന് നമുക്ക് ആചരിച്ചാലോ എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഈ വ്രതം എടുത്തതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃക ഞാൻ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഈ വ്രതം എടുക്കുന്ന സമയത്ത് എൻ്റെ സ്വസ്തികയിൽ അധികം ഫോളോവേഴ്സോ ലൈക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വർഷം കൊണ്ടാണ് ഭഗവാൻ എല്ലാം ചേഞ്ച് ചെയ്ത് തന്നത്. ഞാൻ ഒരു മാസം ആ വൈശാഖ മാസത്തെ വ്രതത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനത് വളരെ ഭംഗിയായിട്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എടുത്തിരുന്നു ഒരു മാസം. അടുത്ത വർഷം ഞാൻ ഈ വൈശാഖ മാസം ഇത്രയധികം ഇപ്പോൾ 1.8K ആളുകൾ 1800 ആളുകൾ ലൈവായിട്ടിരുന്ന് എനിക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഒന്നുമല്ലാത്ത എനിക്ക് ഭഗവാൻ തന്നു. ഈ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല എനിക്ക് ഒരു അധികാരോ ഒരു എന്തെങ്കിലും ഗുണോ വലിയ കാര്യങ്ങളോ വലിയ അറിവോ കഴിവോ ഒന്നുമില്ലാത്ത എനിക്ക് ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അത് കേൾക്കാൻ നിങ്ങളെപ്പോലുള്ള പുണ്യ ജന്മങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളതിന് സമയം കണ്ടെത്തുന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഭഗവാൻ എനിക്ക് തന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല രീതിയിൽ ആ വ്രതമൊക്കെ എടുത്തിട്ടുണ്ടാവണം എന്ന് എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങളും അതൊക്കെ എടുക്കുക. ആത്മാർത്ഥതയോടുകൂടി എടുത്താൽ ഭഗവാൻ തീർച്ചയായിട്ടും ഭഗവാൻ ഉദ്ധരിക്കും. അത് വേറെ ഒരു ഉദാഹരണം ഇല്ല എനിക്ക് പറയാൻ. എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോ എല്ലാവരും ഈ വ്രതം എടുക്കുക. അക്ഷയതൃതീയ ദിവസത്തില് സ്വർണം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് ഓടുകയല്ല ചെയ്യുക. ഇനി സ്വർണം വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങി ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് ദാനം കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതറിയാൻ പറ്റും. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ദാനമാണ് കൊടുക്കേണ്ടത്. പിന്നെ ശരിയാണ്, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ, അതായത് ഇപ്പൊ കച്ചവടം തുടങ്ങാൻ, എന്തെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു കട തുടങ്ങാൻ പോവാച്ചാൽ അത് അക്ഷയതൃതീയ ദിനത്തിലാണെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങി അത് സക്സസ്ഫുൾ ആവും, ഉറപ്പാണ്. കാരണം നല്ല കാര്യങ്ങൾ തുടങ്ങാനുള്ള ദിവസമാണ് അക്ഷയതൃതീയ. നല്ല ഇതുപോലുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങാൻ പുതിയതായിട്ട് വാങ്ങാനൊക്കെയുള്ള നല്ല ദിവസമാണ്. സ്വർണം വാങ്ങണമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ചില ആളുകൾ എന്ന് വെച്ചാല് വീട്ടിൽ
വെക്കാൻ സ്വർണ്ണ സ്വർണ്ണം വീട്ടിൽ എന്താ പറയാ സ്വർണ്ണം വെക്കാൻ ഇനി സ്ഥലമില്ല എന്നിട്ടും അക്ഷയ തൃതീയ വന്നാ നമുക്ക് ഇനി സ്വർണം കിട്ടും നമ്മൾ ആർത്തി എന്തൊരാ എന്തല്ലേ ആ സമയത്തൊക്കെ ഇത് ശരിക്കും ഒരു കച്ചവട മെന്റാലിറ്റി ഉണ്ട് ആ ഈ പറയുന്ന കടകളൊക്കെ അവർക്ക് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കായിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് സ്വർണം വാങ്ങി വെച്ചാൽ നിങ്ങൾക്കൊക്കെ കുറെ സ്വർണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല അതിന്റെ കാര്യങ്ങള് നിങ്ങൾ ഭക്തിയോടുകൂടി ഭഗവാനിൽ ഭക്തിയോടുകൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യണം അത് മാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കുകയുള്ളൂ അല്ലാതെ കുറെ സ്വർണം വാങ്ങി വീട്ടിൽ വെച്ച് ഇനി നാളെ മുതൽ ഞങ്ങൾക്ക് കുറെ ഒരുപാട് സ്വർണം ഉണ്ടാവും ഇതൊന്നും നടക്കാത്ത കാര്യമാണ് വെറും അന്ധവിശ്വാസമാണ് അതൊക്കെ അതിൽ അങ്ങനെയുള്ള അന്ധവിശ്വാസം അല്ല നമ്മുടെ ധർമ്മം നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പവിത്രത എത്രയുണ്ടോ നമ്മുടെ ഹൃദയത്തിലെ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തി എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഭഗവാൻ തരിക അല്ലാതെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി ജീവിച്ചതുകൊണ്ട് ഒന്നും കിട്ടില്ല മനസ്സിലായില്ലേ ഇപ്പൊ കയ്യില് ഒരു ചരട് കെട്ടിയാൽ എനിക്ക് ഭയമുണ്ട് ഞാൻ എനിക്ക് ഭഗവാൻ എന്റെ ഒരു എന്റെ ശക്തിയായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്നാൽ ആ ചരടിൽ ഒരു വിശ്വാസം വേണം അല്ലാതെ വെറുതെ ചരട് കെട്ടി നടന്നതുകൊണ്ട് ഭഗവാൻ എന്നെ രക്ഷിക്കും അങ്ങനെയല്ല എന്ത് കാര്യവും നമ്മളൊരു വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ ആത്മധൈര്യത്തോടുകൂടി ആ ദൃഢവിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ അത് സക്സസ്ഫുൾ ആവുകയുള്ളൂ അത് അത് നടക്കുള്ളൂ അല്ലാതെ എനിക്ക് പേടിയാണ് ഒരു ചരട് വാങ്ങിക്കട്ടെ എല്ലാം മാറും അങ്ങനെയല്ല എന്റെ ഭഗവാൻ തൂണിലും തുരമ്പിലും ഉണ്ട് ഈ ചരടിലും ഉണ്ട് അതെന്റെ ഒരു വിശ്വാസമാണ് എന്റെ ധൈര്യമാണത് എന്നുള്ള ഒരു മെന്റാലിറ്റിയില് ഈ ചരടിലും ഞാൻ ഭഗവാനെയാണ് കാണുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റിയില് ആണ് നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഹനുമാൻ ചാലിസ് ചൊല്ലാൻ സ്പെഷ്യൽ ടൈം ഉണ്ടോ ഇല്ല ഞാൻ എപ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോൾ കേൾക്കാറുണ്ട് ഹനുമാൻ ചാലിസ ആ ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഇതുണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് രോമാഞ്ചമൊക്കെ വരും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കിട്ടുക ആ ആള് ശങ്കർ മഹാദേവനോ എന്തോ ആണ് അത് പാടിയിരിക്കുന്നത് ഹനുമാൻ ചാലിസ അത് ഹനുമാന്റെ കഥ പറഞ്ഞപ്പോൾ അതിന്റെ ലാസ്റ്റ് ഞാൻ ആ ഹനുമാൻ ചാലിസ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ശരിക്കും കേൾക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് തോന്നുക അത് കേട്ടാലും മതി ഇപ്പൊ ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ കേട്ടാലും മതി അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് സ്വസ്തിക എങ്ങനെയാണ് ദിവസവും വ്രതം എടുക്കേണ്ടത് ദിവസവും വ്രതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു ഞാൻ പറഞ്ഞില്ലേ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക മംഗളാരതി ചെയ്യുക പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക വെജിറ്റേറിയൻ ഫുഡ് പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് ഈ ഒരു മാസവും കഴിക്കുക പിന്നെ മോർണിംഗും ഈവനിങ്ങും നമ്മൾ കുളിക്കുക ചന്ദനം തൊടുക നാമം ജപിക്കുക കൂടുതൽ ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ അങ്ങനെയുള്ള വ്രതമാണ് ഫാസ്റ്റിംഗ് വേണമെന്നില്ല ഫാസ്റ്റിംഗ് വേണം കേട്ടോ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പൂർണിമയുടെ അന്ന് അതായത് പൗർണമിയുടെ അന്ന് പിന്നെ രണ്ട് ഏകാദശിയും എടുക്കുക ഇപ്പോ എല്ലാവരും എന്നെ ചീത്ത പറയും തോന്നുന്നുണ്ട് മാസത്തിൽ 365 ദിവസം ഈ കുട്ടിക്ക് വ്രതം മാത്രമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ ഒരു നമ്മുടെ ലൈഫ് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാ വെച്ചാൽ ഇതുപോലെ വ്രതമൊക്കെ എടുക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ആണ് നമ്മുടെ ജീവിതത്തിന് പത്ത് വർഷമായിട്ട് ഞാൻ വൈശാഖ വ്രതം എടുക്കുന്നുണ്ട് ശൈത്യാ ശരത് വെരി ഗുഡ് ഓ ഞാനൊന്ന് തൊഴുതോട്ടെ താങ്ക് യു നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചത് സന്തോഷം ഒരുപാട് മോട്ടിവേഷൻ 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം ഞാനിപ്പോ കഴിഞ്ഞ വർഷമാണ് വൈശാഖ മാസത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അത് നന്നായിട്ട് എടുക്കാൻ ശ്രമിച്ചു ആ അക്ഷയ തൃതീയ ബലരാമ ജയന്തി ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ബലരാമ ജയന്തി വേറെ ഒന്നും കൂടി ഉണ്ട് ദൃക് പഞ്ചായത്തിൽ വേറൊരു ദിവസം ബലരാമ ജയന്തി കാണിച്ചു അതുകൊണ്ടാ പിന്നെ ഞാൻ പറയാതിരുന്നത് ബലരാമ ജയന്തിയും അക്ഷയ തൃതീയ ദിവസത്തിലാണെന്ന് പറയുന്നുണ്ട് ബുദ്ധ പൂർണിമ പൂർണിമയുടെ അന്ന് പൂർണചന്ദ്ര ദിവസം ബീന ഉണ്ണി മോളെ എന്റെ പേരൊന്ന് പറയാവോ ഞാൻ പറഞ്ഞു കേട്ടോ സന്യസിക്കാറായോ
സന്യസിക്കാറായോ കുട്ടീന്നോ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് അയച്ചു തന്നതാണ് എനിക്ക് ഈ കമ്മല്, പിന്നെ ഈ മാല, പിന്നെ ഇതായി കമ്മല്, ഇതൊക്കെ ഷീജ, ഷീജ അറിയില്ലേ, ഷീജ സഖി അയച്ചു തന്നതാ. ആളെനിക്കൊരു കൃഷ്ണന്റെ വിഗ്രഹം അയച്ചു തന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരികളെ സുനിത എനിക്കൊരു പാദസര അയച്ചു തന്നു. അപ്പോ സ്വതവി ഇതില് ഒന്നും താല്പര്യമില്ല, ആകെ കമ്മല് മാത്രമേ ഞാൻ ഇടാറുള്ളൂ, പിന്നെ ഈ മാലയും പിന്നെ എൻ്റെ ഈ താലിമാലയും മാത്രമേ ഇടാറുള്ളൂ. അതാണ് എൻ്റെ റൂട്ടീൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ എന്നെ ഞാൻ സന്യസിക്കുകയാണോ അതൊക്കെ ചോദിക്കുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് സന്യസിക്കാന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉടനെ അത് സന്യസിക്കുക എന്നാണ് അവരുടെയൊക്കെ വിചാരം. എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ജീവിക്കണം, അതാണ് വലിയ, അതാണോ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ ലൈഫ്, ഞാൻ എല്ലാവരെയും പോലെ സാധാരണ പോലെ തന്നെ ഒരു ഭാര്യയായിട്ട് അമ്മയായിട്ട് മകളായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഗൃഹസ്ഥാശ്രമം ഞാൻ ജീവിക്കുന്നുണ്ട്. ഇനി എനിക്ക് ആ ഒരു 70 വയസ്സൊക്കെ ഭഗവാൻ ആയുസ് തരികയാണെച്ചാൽ സന്യസിക്കാം. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തായാലും ചിന്തിച്ചിട്ടില്ല. ഈ ഒരു ലൈഫ് സ്റ്റൈല് ഇങ്ങനെ പോകണം. തുളസിമാല ഇടുന്നത് എന്താ വെച്ചാൽ നമ്മളെപ്പോ വേണമെങ്കിലും മരിക്കാം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് യമദൂതന്മാർ സ്പർശിക്കരുത്, അതുകൊണ്ടാണ് തുളസിമാല ഇടുന്നത്. പിന്നെ ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് എനിക്ക് ഈ തുളസിമാല ഇടാം. അപ്പോ അതുകൊണ്ട് ഞാൻ തുളസിമാല ഇടുന്നു. ഓരോരുത്തർക്കും ഓരോ ഫുഡ് ഹാബിറ്റ്സ് ഇല്ലേ. ഞാൻ എനിക്ക് വെജിറ്റബിൾ ഭക്ഷണമാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് അത് ഈ മാല ഇടാനുള്ള ഒരു എല്ലാ ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗിന് ചേരണമെങ്കിൽ ഒരു എൻട്രൻസ് പരീക്ഷ പാസ്സാവണം, ഒരു ജോലി കിട്ടണമെങ്കിൽ ഇപ്പൊ ഒരു ടെസ്റ്റ് പാസ്സാണ്. അതുപോലെ മാല, ഈ തുളസിമാല ഇടണമെങ്കിൽ നമ്മൾ ഒരു ഒരു സ്റ്റേജ് ഓഫ് ലൈഫില് നമ്മളുടെ ചില കാര്യങ്ങൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോ പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ആയിട്ട് ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മാല ഇട്ടിരിക്കുന്നത്. ഇത് ഇടണമെന്ന് പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിക്കണില്ല. അപ്പൊ ഇത് ഇട്ടു എന്ന് പറഞ്ഞ് സന്യാസി ആവണില്ല. പക്ഷെ അറിയാം ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒക്കെ മായയാണ് എന്നുള്ളത് വളരെയധികം തിരിച്ചറിയാം. പക്ഷെ നമ്മള് ഈ ഭൗതികപരമായ ലോകത്തിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോ അറിയാം, പറയണതൊക്കെ വെറും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കണതെന്ന് അറിയാം. പക്ഷേ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്റെ കൂട്ടുകാരി തന്നതാണ് ഷീജ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ വലിയ മാലയൊന്നും ഞാൻ ഇടാറില്ല, പക്ഷെ ഷീജയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം സാരി കൊടുക്കുമ്പോൾ ഈ മാലയൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുക. എന്നെ അങ്ങനെ കാണാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ അവരുടെ ഇഷ്ടം, അവർക്ക് ഒരു സന്തോഷം തോന്നുക വെച്ചാൽ അത് ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ. ആർക്കെങ്കിലും ഒരാൾക്കൊരു സന്തോഷം കിട്ടുക വെച്ചാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആർക്കും വലിയ വലിയ കാര്യങ്ങൾ, പണവും ദിവസവും കാശ് കൊടുക്കാനും ദിവസവും ഭക്ഷണം കൊടുത്തും നമുക്ക് ആരെയും സഹായിക്കാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് എന്താണോ ഒരു നിമിഷത്തെ സന്തോഷം കൊടുക്കാൻ പറ്റുക അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവര് സന്തോഷത്തോടുകൂടി അയച്ചു തന്നത് ഞാൻ എന്തായാലും ഇടും. പിന്നെ എനിക്ക് പറയാനുള്ളത് ദേവ ഇത് എന്റെ കൂട്ടുകാരികള് വൃന്ദാവനത്തിൽ നിന്ന് വന്ന ഒരുപാട് ചേച്ചിമാർ എനിക്ക് ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചു തരുന്നുണ്ട്. ഇപ്പോ ഷീജ, സുനിത, പിന്നെ ഷൈമോൾ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുണ്ട്, ഞാൻ ദിവസവും മെസ്സേജ് അയക്കുന്ന അമ്മയാണ് ഷൈമോൾ അമ്മ. ഡ്രസ്സൊക്കെ അയച്ചു തന്നു. അപ്പൊ ദേവി ഇത് അങ്ങനെ എന്നെ സ്നേഹിക്കണ്ട, നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഈ ഇഷ്ടം എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നല്ല കഥകൾ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ജീവിത അവസാനം വരെ, ഞാൻ മരിക്കണവരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും എനിക്കൊരു ഗിഫ്റ്റും വേണ്ടത്. ഈ മോതിരമൊക്കെ ഷീജയുടെ ഗിഫ്റ്റിലുണ്ടായിരുന്നതാണ്, എനിക്ക് ഇഷ്ടമായി കേട്ടോ, എല്ലാം ഇഷ്ടമായി, ഒരുപാട് നന്ദി. പണ്ടൊരു ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നടന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരുപാട് ഗിഫ്റ്റാണ് കിട്ടാറുള്ളത്, എല്ലാം ഭഗവാൻ തരുന്നതായിട്ടാണ്. ഞാൻ ഏറോ ഗിഫ്റ്റ് തരുമ്പോഴും ഷീജ കൃഷ്ണനാണ്, ഞാൻ താങ്ക്സ് പറയുമ്പോൾ താങ്ക് യു കൃഷ്ണ എന്നാണ് ഞാൻ പറയുന്നത്. കൃഷ്ണൻ എനിക്ക് ഗിഫ്റ്റ് ഇവരിലൊക്കെ കൂടെ അയച്ചു തരാണ്, പുസ്തകങ്ങളായിക്കോട്ടെ എല്ലാം ഭഗവാൻ തരാണ് എനിക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കാണാനായിട്ട് ഓടി വന്ന ലക്ഷ്മി ചേച്ചി എനിക്ക് കുറെ കൃഷ്ണന്റെ പിക്ചേഴ്സ് ആ തന്നത്, മനോഹരമായിട്ടുള്ള 3D പിക്ചേഴ്സ് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അതും കൃഷ്ണനാണ് എനിക്ക് തന്നത്, ഭഗവാൻ എനിക്ക് തന്നതാണ്, അവരിൽ കൂടെ തരികയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭഗവാനാണ് എനിക്ക് എല്ലാം തരുന്നത്, ഭഗവാനാണ്.
അതിനെ ഓരോ ആളുകളെ ഉപകരണമാക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ 100 വർഷമോ അയ്യോ എനിക്ക് വേണ്ട ട്ടോ, എനിക്ക് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം. എപ്പോഴാണോ അത്രേ ഉള്ളൂ, പെട്ടെന്ന് ഒക്കെ മരിക്കണ അതൊക്കെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നണം. കുറച്ച് വർഷമൊക്കെ മതി ആയുസ്, ഒരുപാട് വർഷമൊന്നും വേണ്ട. അതിന് ഒരുപാട് ആയുസ്സിന് വേണ്ടിയിട്ട് എനിക്ക് ഇനി അങ്ങനെ ചെയ്യണം, ഇനി അവിടെ പോകണം, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ആവണം, എനിക്ക് ഇത് കാണണം എന്നുള്ള എനിക്ക് ഒരു ആഗ്രഹങ്ങളും ഇല്ല. എന്താണോ ഭഗവാൻ പ്ലാൻ ചെയ്യണം അതുപോലെ അടുത്ത നിമിഷം എന്താണോ ഭഗവാന്റെ പ്ലാനിങ് അത് നടന്നാൽ മതി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ അടുത്ത ആഴ്ച ഇത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, എനിക്ക് വൃന്ദാവനത്തിൽ പോകണമെന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ, അത് സാധിച്ചു. ഇനി ഒരു ആഗ്രഹങ്ങളും ഇല്ല. അപ്പൊ ഭഗവാൻ എപ്പോഴാണോ വിളിക്കുക അപ്പൊ പോകാൻ, എന്താ ഇപ്പോ ഇപ്പോഴാണെച്ചാലും പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഞാൻ നിർത്താണ്. എല്ലാവരുടെയും ഈ സ്നേഹം, എന്നെ സ്നേഹിക്കുന്നവരൊന്നും എന്നെ വിട്ട് പോകരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്ക് ഭഗവാനോടുള്ളൂ. ഇപ്പോ ഷീജയാണെങ്കിലും സുനിതയാണെങ്കിലും എന്റെ കൂട്ടുകാര്, ഇപ്പൊ എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി, എന്നെ മനസ്സിലാക്കുന്ന കുറെ കൂട്ടുകാര്, പിന്നെ എന്റെ സ്വസ്തികയിലെ കുറെ അമ്മമാര്, സഹോദരിമാര്, കുറെ ഏട്ടന്മാര്, അവരുടെയൊക്കെ സ്നേഹം, അവരെന്നേക്ക് തരുന്ന ഈ പ്രാർത്ഥന, അത് എപ്പോഴും ഉണ്ടാവണം എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടിയിട്ട്, സ്വസ്തികയിലുള്ള എല്ലാ ഗോപീ ഗോപന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ വൈശാഖ മാസത്തിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഈ സ്വസ്തികയിൽ എന്നെ ഫോളോ ചെയ്യുന്ന, എൻ്റെ ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവരും ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ തീർച്ചയായിട്ടും എത്തും. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരുടെ സ്നേഹം എപ്പോഴും കൂടെ ഉണ്ടാവണം. സർവം കൃഷ്ണാർപ്പണമസ്തു.